പല മാർസലോ മെഡിസിറ്റിയിൽ മാർസലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആരംഭശിലയുടെ ആശീർവാദകർമ്മം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു. പാവപ്പെട്ടവർക്ക് അഭയമാകുന്ന ആദര സേവന കേന്ദ്രമായി മാർസലിവ ക്യാൻസർ കെയർ സെന്റർ മാറുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ക്യാൻസർ ചികിത്സാ രംഗത്ത് സുപ്രധാന കേന്ദ്രമായി മാറുകയാണ് പല മാർസലിവ മെഡിസിറ്റി. മെഡിസിറ്റിയിൽ പുതുതായി ആരംഭിക്കുന്ന മാർസലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആരംഭശിലയുടെ ആശീർവാദ കർമ്മം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു. ഉന്നതമായ ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന മാർസലിവ മെഡിസിറ്റി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആരോഗ്യ കേന്ദ്രമായി മാറിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ കുറഞ്ഞ ചെലവിൽ നൽകണമെന്നുള്ള ക്രിസ്ത്യൻ മൂല്യങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചതാണ് ആശുപത്രിയുടെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി മൈലേജ് ഉണ്ട്. നിങ്ങൾ വെല്ലൂർക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കൊക്കെ യാത്ര ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സംവിധാനങ്ങൾ നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് പല രൂപത എടുത്ത ഒരു വലിയ ഒരു മൈലേജുണ്ട്. പ്രത്യേകിച്ച് ഈ പാലാരൂപതയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അല്പം അടുപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, പിതാവ് ഈ പള്ളി ഈ ഇവിടുത്തെ വലിയ പള്ളികളെ മുഴുവൻ ഇതിൻ്റെ കോ പാർട്ട്നേഴ്സ് ആക്കിയിരിക്കുകയാണ്. ആ പള്ളിയുടെ പണം മുഴുവൻ വെടി പൊട്ടിച്ച് കളയാനോ ദീപാലങ്കാരം നടത്തി കളയാനുള്ളതല്ല, ആ പണമൊക്കെ സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും പ്രയോജനകരമായിട്ട് ചെയ്യാൻ കാരണമാകുന്ന വിധത്തിൽ സ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് പാലാരൂപതയിലെ സാമ്പത്തിക സുസ്ഥതയുള്ള പള്ളികളും കുടുംബങ്ങളും ഇവിടുത്തെ നല്ല മനുഷ്യരും ഇതിനോട് കാണിക്കുന്ന ഒരു മാനസിക അടുപ്പം. മാർസലിവ മെഡിസിറ്റി സ്ഥാപകനും പാലാരൂപത ബിഷപ്പുമായ മാർ ജോസഫ് കലരങ്ങാട്ട് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ്, റേഡിയേഷൻ, കീമോതെറാപ്പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ കൂടി വരുന്ന രോഗങ്ങളിൽ ഒന്നാണ് ക്യാൻസർ എന്ന് നമുക്കറിയാം. അതിനുവേണ്ട നല്ല ചികിത്സ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വളരെ വിശിഷ്ടമായ രീതിയിൽ നൽകാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള നല്ല എക്സ്പെർട്സ്, നമുക്ക് വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. അവരുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതുപോലെ ഈ ഒങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചത്. വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ നാട്ടിൻപുറത്തെ സാധാരണക്കാർക്കും ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തിലാണ് മാർസലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻ്റർ നിർമ്മിക്കുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് പറഞ്ഞു. ഗവേഷകർക്കു കൂടി പ്രയോജനപ്പെടുന്ന സൗകര്യങ്ങൾ മാർസലിവ മെഡിസിറ്റിയുടെ ചരിത്രത്തിൽ നിർണായക നാഴികക്കല്ലായി മാറുമെന്നും ബിഷപ്പ് പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കിയാണ് രാജ്യാന്തര നിലവാരത്തിലുള്ള ക്യാൻസർ റിസർച്ച് സെന്റർ ആരംഭിക്കുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ സെന്ററായി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, ന്യൂക്ലിയർ മെഡിസിൻ എന്നീ വിഭാഗങ്ങളുള്ള ആശുപത്രിയിൽ കീമോതെറാപ്പി ഉൾപ്പെടെ ചികിത്സകളും വിവിധ ക്യാൻസർ ശസ്ത്രക്രിയകളും നടന്നു വരുന്നുണ്ട്. പുതിയ സെൻട്രൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ക്യാൻസർ ചികിത്സയ്ക്കായി ഒരുക്കുന്നത് പ്രത്യേകതയായി മാറും. പ്രത്യേക റേഡിയേഷൻ കേന്ദ്രങ്ങൾ, പീഡിയാട്രിക് ക്യാൻസർ ചികിത്സാ വിഭാഗം, ഗവേഷണ സൗകര്യങ്ങൾ, കീമോ വാർഡുകൾ, ശസ്ത്രക്രിയ കഴിയുന്നവർക്കുള്ള പ്രത്യേക വാർഡുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് മുറികൾ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് റിസർച്ച് സെൻ്ററിൽ ഏർപ്പെടുത്തുന്നത്. ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട്സ് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കീരഞ്ചിറ ആശംസാ സന്ദേശം നൽകി. പാലാരൂപത ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, ജോസ് കെ മാണി എം പി, മാണി സി കാപ്പൻ എം എൽ എ എന്നിവരും പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.